അനന്തമ്പി, എനിക്ക് അഡ്വക്കേറ്റ് ബലദേവിൻ്റെ വാദമുഖം കേട്ടപ്പോൾ സത്യത്തിൽ ചിരിക്കാനാണ് തോന്നിയത്. കാരണം അദ്ദേഹം പറയും സുപ്രീം കോടതി വിധികളും സുപ്രീം കോടതിയും ഇടതുപക്ഷ നേതാക്കളും പറയുന്നത് ബി ജെ പി സർക്കാരിൻ്റെ പൂർണ്ണ നിയന്ത്രണത്തിലാണ്. പക്ഷേ കേരളത്തിൽ അത് സാധിക്കില്ല. അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സുപ്രീം കോടതിയിൽ നിയന്ത്രിക്കുന്നതൊക്കെ ബി ജെ പിക്ക് ചില ആഭിജാത്യമോ അല്ലെങ്കിൽ ചാത്തൻ സേവയോ ഉണ്ടോയെന്ന് അദ്ദേഹം പറയുന്നത് എനിക്കറിഞ്ഞില്ല. ഇനിയിപ്പോൾ ഭ്രമയുഗം കാലമാണല്ലോ, ഇനി അദ്ദേഹം അങ്ങനെ വിശ്വസിക്കുന്നില്ല. പക്ഷേ കേരളത്തിലില്ല. കേരളത്തിൽ ഞാൻ കെ കരുണാകരൻ്റെ വാക്കെടുത്ത് പറഞ്ഞാൽ എൻ്റെ കാല് തൊടാത്ത ആരും ഇവിടെ ജഡ്ജിമാരില്ല എന്ന് പറഞ്ഞൊരു കെ കരുണാകരൻ നേതാവുണ്ട്. അത് ശരിയുമായിരുന്നു കേട്ടോ. അദ്ദേഹത്തിനൊക്കെ കെ എം മാണിയുടെയൊക്കെ വീട്ടിൽ നമ്മൾ കണ്ടിട്ടുണ്ട്, പല ജഡ്ജിമാരും പോയിരിക്കുന്നതും അതുപോലെ തന്നെ കാര്യം ചെയ്തു. അപ്പോൾ ഈ പിന്നെ ജഡ്ജിമാർക്ക് എങ്ങനെയാണ് ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ പല പോസ്റ്റും കിട്ടുന്നത്? പല കാര്യത്തിലും ഇപ്പോൾ കേരളത്തിൽ നിന്നുള്ള ചീഫ് ജസ്റ്റിസിന് വരെ എന്തൊക്കെ പോസ്റ്റാണ് കിട്ടിയെന്നൊക്കെ നമുക്കറിയാം. അപ്പോൾ അതൊന്നൊരു ബലദേവ് കാണില്ല, അതൊന്നും കേരളത്തിൽ നടക്കില്ല, ഇത് കേരളമാണ്. പിന്നെ രണ്ട്, കേരളത്തിൽ വേറെ പ്രത്യേക ചില കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. ഇവിടെ ജില്ലാ ജഡ്ജിക്കെതിരെ പ്രകടനം നടത്തിയ അഡ്വക്കേറ്റുമാരുണ്ട്. മുഴുവൻ ജഡ്ജിമാരുടെയും പിന്തുണയോടെ അഡ്വക്കേറ്റുമാർ മാധ്യമങ്ങളെ തല്ലിയോടിച്ച ചരിത്രമുണ്ട്. അതൊക്കെ ഒരു ഭരണഘടനയ്ക്കും അതുപോലെ തന്നെ സ്വാതന്ത്ര്യത്തിനും മാധ്യമ സ്വാതന്ത്ര്യത്തിനും ഒക്കെ വേണ്ടിയിട്ടായിരുന്നു എന്ന് അവർ പറയും. ഇതൊന്നും പ്രശ്നമല്ല. അപ്പോൾ ഇത്തരത്തിൽ കോടതിയിൽ നടക്കുന്ന പല കാര്യങ്ങളും നമുക്കറിയാം. എറണാകുളത്തെ അഡ്വക്കേറ്റുമാർക്കൊക്കെ അറിയാം ഇവിടെ ആരാണ് കോടതിയെ നിയന്ത്രിക്കുന്നത്, എങ്ങനെയാണ് ജഡ്ജിമാരുണ്ടാകുന്നത്, എങ്ങനെയാണ് ഇത്തരത്തിലുള്ള പോസ്റ്റിംഗ് നടക്കുന്നത്, വിധി നടക്കുന്നത്, ഈ വിധി സംഘടിപ്പിക്കുവാൻ വേണ്ടിയിട്ട് കോടികൾ മേടിച്ച അഡ്വക്കേറ്റുമാരുടെ കഥ. ഇതെല്ലാം നടക്കുമ്പോഴാണ് പുതിയതായിട്ട് ഇപ്പോൾ രേഖകൾ വരെ അടിച്ചു മാറ്റുന്നു, രേഖകൾ പൂർണ്ണമായി ഇല്ലാണ്ടാകുന്നു എന്നുള്ള രീതിയിലുള്ള കഥകളും വരുന്നത്. ഇതെല്ലാം ജനങ്ങൾക്ക് കോടതിയിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ട് പൂർണ്ണമായി നഷ്ടപ്പെടുന്ന രീതിയിലായിരിക്കും. ഇതുവരെ ഗവൺമെന്റിന് അത്തരത്തിലുള്ള വലിയ കാര്യങ്ങൾ ചെയ്യേണ്ടി വരുമ്പോൾ ചില രീതിയിലുള്ള പ്രഷർ ഉണ്ടാവും, അത്തരത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടാവുമായിരുന്നു. പക്ഷേ ഒരു കൊലപാതകിയെ സംരക്ഷിക്കുവാൻ വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള നീചമായ പ്രവർത്തനം ചെയ്യുന്നത് ഒരുപക്ഷെ കോടതിയുടെ ചരിത്രത്തിൽ തന്നെ ഇന്ത്യ ചരിത്രത്തിൽ തന്നെ ആദ്യമായിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി ഞാൻ രണ്ട് മൂന്ന് കാര്യങ്ങളോട് ഇതിൻ്റെ കൂടെ പറയാം. ഒന്ന്, ഇത് ഡിസംബറിൽ പോയി എന്ന് ഇവർ പറയുന്നതാണ്. അതായത് ഹൈക്കോടതി അന്വേഷിക്കുമ്പോൾ ഡിസംബറിൽ കാണാതായെന്ന് ഇവർ റിപ്പോർട്ട് ചെയ്യുന്നതാണ്. യഥാർത്ഥത്തിൽ റിപ്പോർട്ട് ചെയ്തതിന് പോയതിന് ശേഷമായിരിക്കും ആ പ്രതി വന്ന് ഹാജരായത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നതും മനസ്സിലാക്കുന്നതും. കാരണം ഈ സാധനങ്ങൾ മാറി പോയി എന്ന് ഉറപ്പാക്കിയതിന് ശേഷമായിരിക്കും ആ പ്രതി വന്ന് കീഴടങ്ങിയത്. അതിനുശേഷം വർഷങ്ങൾക്ക് ശേഷം ഇത് അന്വേഷിച്ചപ്പോഴാണ് ഇത് നഷ്ടപ്പെട്ടത് എന്ന് പറഞ്ഞതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. രണ്ട്, അദ്ദേഹം പോലീസുകാരെ ഉയർത്താൻ വേണ്ടി കാണിച്ച അടുത്ത ഒരു ഉദാഹരണമുണ്ടല്ലോ. രഞ്ജിത് ശ്രീനിവാസന്റെ കൊലപാതകത്തിൽ കേരളത്തിലെ പോലീസ് ഉദ്യോഗസ്ഥർ ഏറ്റവും വളരെ ശക്തിയായ അന്വേഷണം, കൃത്യമായ അന്വേഷണം നടത്തിയെന്ന് അദ്ദേഹം പറയുന്നു. അതുതന്നെയാണ് നിങ്ങൾക്കെതിരെയുള്ള ആരോപണം. രഞ്ജിത് ശ്രീനിവാസന്റെ കൊലപാതകം നടന്നപ്പോൾ ആ കൊലപാതകത്തിൽ യഥാർത്ഥ പ്രതികളെ ശിക്ഷിക്കപ്പെടണമെന്ന് രഞ്ജിത് ശ്രീനിവാസൻ പിന്തുണയുള്ള, രഞ്ജിത് ശ്രീനിവാസൻ എവിടെയാണോ വർക്ക് ചെയ്തിരുന്നത്, ഏത് പ്രസ്ഥാനത്തിന്റെ കൂടെയാണോ വർക്ക് ചെയ്തിരുന്നത്, ആ പ്രസ്ഥാനത്തിന് ആത്മാർത്ഥതയുണ്ടായിരുന്നു. ഞങ്ങളതിന്റെ പുറകെ ഉണ്ടായിരുന്നു. കോടതിയിലെ അഡ്വക്കേറ്റുമാരും അതുപോലെ തന്നെ ജനങ്ങളും പാർട്ടിയും എല്ലാം ഈ അന്വേഷണത്തിന് പോലീസിന്റെ മുകളിൽ കണ്ണിമ വെട്ടാതെ ഉണ്ടായിരുന്നു. അല്ല ശിവശങ്കർ, ആ ആത്മാർത്ഥത എന്തുകൊണ്ട് സിപിഎമ്മിന് എസ്എഫ്ഐക്കും ഇല്ല അല്ലേ? അതാണ് ചോദ്യം. അതാണ്, അതെ, അത് തന്നെയാണ് പ്രശ്നം. ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്, ആ മരണം നടന്നപ്പോൾ, ആ കൊലപാതകം നടന്നപ്പോൾ എന്തുകൊണ്ടാണ് സി പി എം സാധാരണഗതിയിൽ അതൊരു എ ബി വി പി, ഇപ്പൊ കെ എസ് യുവിന്റെ ഇവിടുത്തെ നേതാവിനെ അറിയാമല്ലോ, മഹാരാജാസ് കോളേജിലെ ഒരു കെ എസ് യുവിന്റെ പ്രവർത്തകൻ എസ് എഫ് ഐ നേതാവിനെ ഒന്ന് തല്ലിയാൽ അല്ലെങ്കിൽ ഒന്ന് ആക്രമിച്ചാൽ ആ അന്നത്തെ ദിവസം ഡി സി സി ഓഫീസിലോ എസ് എഫ് ഐയുടെ കെ എസ് യുവിന്റെ ഓഫീസിലോ കയറിയവർ തല്ലും, ഒരു സംശയമില്ല. അതിനുശേഷം എത്രയോ വർഷം കഴിഞ്ഞ് പിന്നെ കെ എസ് യുവിൻ്റെ നേതാക്കൾക്കൊന്നും അവിടെ കയറാൻ പറ്റില്ല. എനിക്ക് തന്നെ എത്രയോ അനുഭവങ്ങളുണ്ട്. ഞാൻ മഹാരാഷ്ട്രയിലേക്ക് മറ്റുള്ള രാഷ്ട്രീയ പ്രവർത്തനത്തിന് പോകുമ്പോൾ ഭയപ്പെട്ടും ചില ഏക്ഷനൊക്കെ കാണിച്ചിട്ടാണ് അതിനകത്ത് ആ കാലഘട്ടത്തിൽ പോയിരുന്നത്. സമ്മതിക്കില്ല. ഒരു പ്രവർത്തകനെ അവർ കയറ്റാൻ സമ്മതിക്കില്ല. മറ്റേ എ ബി വി പിയുടെ കൊടി ഉയർത്തിയപ്പോൾ പരസ്യമായിട്ട് കീറാനായിട്ട് വെല്ലുവിളിച്ചിട്ടുണ്ട്. അവർ ഭീഷണിപ്പെടുത്തിയിരുന്നിട്ട് മാത്രമാണ് അവിടെയെല്ലാം ഞങ്ങൾ വിദ്യാർത്ഥി പരിഷത്തിൻ്റെ കൊടി ഉയർത്തിയതും പ്രവർത്തനം നടത്തിയതും. മഹാരാജാസ് കോളേജ് അത്തരത്തിലുള്ള ഒരു ഒരു ക്യൂബയോ പോളൻഡ്, പണ്ടത്തെ പോളൻഡൊക്കെയാണ്.
കെ എസ് യു പ്രവർത്തകരും ഒക്കെ അറിയും. ഞങ്ങളൊക്കെ കെ എസ് യു പ്രവർത്തകർ ഞങ്ങളും കൂടെ പലപ്പോഴും ഒരുമിച്ച് നിന്നിട്ട് മാത്രം ഇവരെ പിടിച്ചുനിർത്താൻ സാധിച്ചിട്ടില്ല. അത്രയേറെ ശക്തമായ ചെഗുവേരയുടെ കൊടിയും പിടിച്ചുകൊണ്ട് കാടന്മാരെ പോലെ എതിരാളികളെ അടിച്ചമർത്തുന്ന, അവരുടെ ശബ്ദത്തെ തകർക്കുന്ന, എന്തിന് തങ്ങൾക്കെതിരെ പറയുന്ന അധ്യാപകരെയും പ്രിൻസിപ്പളിൻ്റെയും കസേര കത്തിക്കുന്ന, അവരൊക്കെ അവരുടെ എന്താ പറയുക, അവരുടെ ശവശരീരം അടക്കം ചെയ്യുന്ന രീതിയിലുള്ള സമരങ്ങളാണ് കേരളത്തിലും മഹാരാജാസ് കോളേജിൽ പ്രത്യേകിച്ച് ഉയർത്തിയത്. മഹാരാജാസ് കോളേജിൽ ഹോസ്റ്റലിൽ താമസിക്കണമെങ്കിൽ എസ് എഫ് ഐ എല്ലാം നടക്കില്ല, ഇതെല്ലാം അറിയാവുന്ന കാര്യമാണ്. അപ്പം എന്നിട്ട് പോലും ഇത്ര ശക്തമായ പ്രതിഷേധം നടത്തുവാൻ കരുത്തുള്ള ഒരു സംഘടന എന്തുകൊണ്ടാണ് ഈ സമരം നടത്താത്തത്? എന്തുകൊണ്ടാണ് അന്വേഷണത്തിൽ അപാകത ഉണ്ടെന്ന് പറഞ്ഞ മുൻ എം എൽ എ സൈമൺ ബ്രിട്ടാനെ പോലും തിരുത്തുവാൻ തയ്യാറാകുന്നത്? ഇത് സൂചിപ്പിക്കുന്നത് എസ് എഫ് ഐക്ക് ആത്മാർത്ഥ ഇല്ല എന്നാണ്. എസ് എഫ് ഐക്ക് ആത്മാർത്ഥ ഇല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ആത്മാർത്ഥ ഇല്ല, സി പി എമ്മിന് ആത്മാർത്ഥത ഇല്ല. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള അന്വേഷണത്തിൽ വലിയ രീതിയിലുള്ള ഒരു ഒരു ആത്മാർത്ഥതയില്ലാത്തതും അതുപോലെ തന്നെ പ്രതികളെ പിടിക്കാത്തതും പിടിച്ച പ്രതികളെ രക്ഷപ്പെടാനായി നിൽക്കുന്ന രീതിയിൽ കുറ്റകരമായ അനാസ്ഥ കാണിക്കുന്നതും അന്വേഷണം നീണ്ടുപോകുന്നതും ഇപ്പോഴിതാ അവസാനമായിട്ട് ഈ മുഴുവൻ പത്രങ്ങളും അതുപോലെ കുറ്റപത്രമടക്കം അതുപോലെ തന്നെ റിപ്പോർട്ടടക്കം സി ആർ പി സി അടക്കം സൈറ്റ് പ്ലാൻ അടക്കം എല്ലാം നഷ്ടപ്പെട്ടു എന്ന് പറയുമ്പോൾ ഇതിൻ്റെ അന്വേഷണത്തിൽ എത്ര കോപ്പി ഉണ്ടാവും, എവിടെ ഉണ്ടാവും, ഡിജിറ്റൽ കോപ്പി ഉണ്ടോ, ഒറിജിനൽ മാറ്റിയത് ഇപ്പോൾ കോപ്പിയിൽ തിരുത്തപ്പെട്ടിട്ടുണ്ടോ, ഡ്യൂപ്ലിക്കേറ്റിന് അംഗീകരിക്കാൻ പറ്റുമോ, അത്തരത്തിൽ ഇതെല്ലാം നാളെ കോടതിയിൽ ചോദ്യം ചെയ്യപ്പെടുമ്പോൾ പ്രതിക്ക് അനുകൂലമായി എന്തെങ്കിലും വരും എന്നുള്ള സംശയം സാധാരണ ജനങ്ങൾക്കുണ്ട്. അതുകൊണ്ട് ഒരു സംശയവുമില്ല, ഇതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്തം ഇവിടുത്തെ ഭരണകക്ഷികൾക്ക് തന്നെയാണ്. അതിൻ്റെ ഒരു കാരണമാണ് ഇവർ വെറും നിഷ്പക്ഷരല്ലെങ്കിൽ വെറും കോടതി അന്വേഷണം വേണം അല്ലെങ്കിൽ ഡി ജി പി കോടതി അന്വേഷണം വേണമെന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു ഭാഗമായിട്ടാണ്. അത് ഇത് ഒരു കാര്യം കൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ഈ സംസ്ഥാനത്ത് ഇടതുപക്ഷ പാർട്ടികളുടെ പല നേതാക്കളുടെയും, അഭിമന്യുവിൻ്റെ മാത്രമല്ല പല നേതാക്കളുടെയും മരണം, ഇപ്പോൾ സിദ്ധാർത്ഥൻ്റെ മരണം മാത്രമല്ല, പണ്ട് കാലഘട്ടത്തിട്ട് ബലദേവനൊക്കെ ചരിത്രം വായിച്ചിട്ടുണ്ടാവും, അഴീക്കോടൻ്റെ മരണം മുതൽ സഖാവ് കൃഷ്ണപിള്ളയുടെ മരണത്തിൽ വരെ ദുരൂഹതകളുണ്ട്, ദുരൂഹതകളുണ്ട് എന്ന് അവർ തന്നെ പറഞ്ഞിട്ടുണ്ട്. ആ കാലഘട്ടത്തിലെ പല പത്രങ്ങളും അതുപോലെ തന്നെ ചുമ്മാറിൻ്റെയൊക്കെയുള്ള ലേഖനങ്ങളും പുസ്തകങ്ങളുമൊക്കെ സഖാവ് കൃഷ്ണപിള്ള മരണത്തിലൊക്കെ വലിയ രീതിയിലുള്ള അടിയൊഴുക്കുകൾ ഉണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള മരണം വിഷം കൊടുത്തല്ല എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. അന്ന് അതിനെ ശക്തമായ എതിർപ്പുണ്ടെങ്കിൽ കേസ് കൊടുക്കായിരുന്നില്ലേ? ഒരു കേസും കൊടുത്തില്ല. കാരണം അദ്ദേഹം ചുമ്മാറിനെ പോലുള്ള ആളുകളൊക്കെ വളരെ വ്യക്തമായി കൃത്യമായി എഴുതിയിട്ട് പുസ്തകമടിച്ചിറക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ഏത് കാലഘട്ടത്തിലായാലും പാർട്ടിക്കെതിരെ പറയുകയോ പാർട്ടി തീരുമാനങ്ങൾ അംഗീകരിക്കാതെ വരികയോ ചെയ്താൽ പാർട്ടി സംസ്ഥാന സെക്രട്ടറി അടക്കം കൊന്ന ചരിത്രമാണ് പാർട്ടിക്കുള്ളത്, സി പി എമ്മിനുള്ളത്. അതുകൊണ്ട് ഒരു സംശയവുമില്ല. ഞാൻ നേരത്തെ പറഞ്ഞ ഫേസ്ബുക്ക് പോസ്റ്റ് അടക്കം ശ്രീ അഭിമന്യുവിന് ചില നയവ്യതിയാനങ്ങൾ ഉണ്ടായി എന്ന് സംശയിച്ചപ്പോൾ ഒരു കൊലക്കത്തി കിട്ടുകൊടുത്തു. അതിൻ്റെ ഒരു കത്തിയുടെ പിടിയിൽ മാത്രമാണ് എസ് ഡി പി ഐക്ക് ഉത്തരവാദിത്തമുള്ളത്. ആ കത്തി കൊടുത്തതും ഇതിന് ആസൂത്രണം ചെയ്തതും യഥാർത്ഥത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഏതോ ബുദ്ധികേന്ദ്രമാണ്, ഒരു സംശയവുമില്ല. അന്ന് പോലീസ് അന്ന് കൃത്യമായിട്ട് അന്വേഷിച്ചിരുന്നെങ്കിൽ, അന്ന് നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ എം എൽ എയുടെ ഭാര്യയൊക്കെ ചോദ്യം ചെയ്തിരുന്നെങ്കിൽ കൃത്യമായി മനസ്സിലായനെ ആരാണ് രക്ഷിച്ചതെന്നും ആരാണ് ഇതിൻ്റെ പുറകിലെന്നും കൃത്യമായി മനസ്സിലാക്കി ഇതിന്റെ മുന്നിൽ ആസൂത്രിതമായ ഒരു സി പി എം ഇടപെടലുണ്ട് എന്ന് കാണിക്കുന്നതാണ് ഇന്ന് വരെയുള്ള ഈ രേഖകൾ നഷ്ടപ്പെട്ടതുവരെയുള്ള ഓരോ ചരിത്രവും നമ്മളെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ആ ചരിത്രം ബലദേവേ, ഞാൻ ആ ചരിത്രം ആദ്യം ഒന്നുകൂടെ ഇന്ന് കരുന്ന് കേൾക്കുന്നവർക്ക് ഒരുപക്ഷെ ചരിത്രം അങ്ങനെ ഓർമ്മിപ്പിച്ചെടുക്കാൻ സാധിക്കില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഈ ചരിത്രം പറഞ്ഞത്. അതുകൊണ്ടാണ് ഈ 8 പ്രാവശ്യം വിളിച്ചൊക്കെ ഞാൻ പറയുന്നത്. കാരണം ജനങ്ങൾക്ക് ഒരു ഓർമ്മ ഉണ്ടാവില്ല. ഒരു വീട്ടിലിരിക്കുന്ന വ്യക്തിയെ രാത്രി വൈകുന്ന ഇടുക്കിയിൽ ബസ് റൂട്ടില്ല, അവിടെ നിന്ന് വിളിച്ച് ലോറി കയറ്റി ആ മനുഷ്യ ആ പാവം പയ്യനെ ഇവിടെ കൊണ്ടുവന്നിട്ട് അവനെ കൊല്ലണമെങ്കിൽ അതിൻ്റെ പുറകിൽ കൃത്യമായ പ്ലാനുണ്ട്. വിഷമം കൊണ്ടാണ് പറയുന്നത്. ഇടതുപക്ഷ പാർട്ടിയിലെ ഏത് പാർട്ടിയിലെ ഒരു പാവപ്പെട്ട ചെറുപ്പക്കാരനെ കൊലക്കി കൊടുക്കുമ്പോൾ അത് സഹിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് പറയുന്നത്. ഇതിൻ്റെ മുന്നിൽ കാര്യമായ ഒരു ഒരു ഗൂഢാലോചനയുണ്ട്. ആ പാവത്തിനെ കൊന്നതാണ്, ഒരു സംശയമില്ല, കൊല്ലിപ്പിച്ചതാണ്. ആസൂത്രിതമായി അവരെ രക്ഷപ്പെടുത്താൻ കൊണ്ട് ശ്രമിക്കുകയാണ് ഇന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതൃത്വം എന്ന് സാധാരണ ജനങ്ങൾ വിശ്വസിക്കുന്നു. അങ്ങോട്ടാണ് ഇത് കാര്യങ്ങൾ ചൂണ്ടുകടന്നത് എന്ന് മാത്രമാണ്. അത് അവർക്കല്ല എങ്കിൽ അവർക്ക് തീർച്ചയായിട്ടും ഇന്നും സമരം നടത്താം, അതിനെതിരെ ആളെ ഡിസ്മിസ് ചെയ്യാം. നേരത്തെ പറഞ്ഞല്ലോ, ഈ എവിടെയാണോ ഈ ഡോക്യുമെന്റ് ഉണ്ടായിരുന്നത്, അതിന്റെ കസ്റ്റോഡിയൻ ആരായിരുന്നു, അയാളെ ഡിസ്മിസ് ചെയ്യാൻ തയ്യാറാവണം. ഡിസ്മിസ് ചെയ്യുന്ന ഒരു സമരം ചെയ്യുന്നു പറഞ്ഞ് എസ് എഫ് ഐക്ക് പ്രകടനം നടത്താമല്ലോ. കോടതിയിലേക്ക് പ്രകടനം നടത്തിയിട്ടുണ്ടല്ലോ, ശുംഭരെന്ന് വിളിച്ചിട്ടില്ലേ ഹൈക്കോടതി ജഡ്ജി? ഇന്ന് വിളിക്കാമല്ലോ, കള്ളനാണ് ഇവനാണ് എസ് ഡി പിക്ക് വേണ്ടി കൂട്ടുന്നവനെന്ന് പറയാൻ ഒരൊറ്റ നേതാവ് ഉണ്ടായിരുന്നില്ലല്ലോ. ഇത് ചോദിക്കുന്നത് നിങ്ങൾക്ക് സി പി എമ്മിന് ഉത്തരവാദിത്തമുണ്ട് ഇതിലെന്ന് തന്നെയാണ്, ഒരു സംശയവുമില്ല.